ഫണ്ടില്ലെന്ന് പറഞ്ഞ് പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക നൽകുന്നില്ലെന്ന് ആക്ഷേപം. സ്കോളർഷിപ്പ് തുക ലഭിക്കാനായി പട്ടികജാതി വികസന കമ്മീഷൻ ഓഫീസിലെത്തിയ തങ്ങളെ ജീവനക്കാർ അപമാനിച്ചു വിട്ടതായി വിദ്യാർത്ഥികൾ. സംസ്ഥാന റവന്യൂ കലോത്സവത്തിന് നാളെ തൃശൂരിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിന് 15 വർഷം 9 മാസം കഠിന തടവ്. ചാമക്കാല സ്വദേശി നിഖിലിനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ചാലക്കുടി കോടതി ജംഗ്ഷനിൽ കാറിൽ കടത്തുകയായിരുന്ന 145 ലിറ്റർ വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ. മാഹി സ്വദേശി രാജേഷിനെയാണ് ചാലക്കുടി പോലീസ് പിടികൂടി. നമസ്കാരം, വാർത്തകൾ വിശദമായി. പട്ടികജാതിക്കാരുടെ ക്ഷേമത്തിനുവേണ്ടി സർക്കാർ കോടികൾ ചിലവഴിക്കുമ്പോഴും ഫണ്ടില്ലെന്ന ന്യായം പറഞ്ഞ് വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക പോലും നൽകുന്നില്ലെന്ന് ആക്ഷേപം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകളിൽ നിന്ന് പട്ടികജാതിക്കാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഫണ്ട് വകയിരുത്തുന്നത്. എന്നാൽ ഫണ്ടുകളൊന്നും യഥാർത്ഥ കരങ്ങളിലേക്കും അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി എത്തുന്നില്ല എന്നതാണ് വാസ്തവം. തൃശ്ശൂരിലെ വിവിധ കോളേജുകളിൽ സ്കോളർഷിപ്പ് നേടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ഇയർ സ്കോളർഷിപ്പ് ഫണ്ട് പാസ്സായിട്ടും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് തുക നിഷേധിക്കുന്നതായി വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. കുറച്ച് കുട്ടികൾക്ക് മാത്രം പണം നൽകി ബാക്കിയുള്ളവർക്ക് ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് തുക നൽകിയിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇതിനാൽ തന്നെ എക്സാം ഫീസ് പോലും കടം വാങ്ങി അടയ്ക്കേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികളെന്ന് തൃശ്ശൂർ കോഓപ്പറേറ്റീവ് കോളേജിലെ വിദ്യാർത്ഥിയായ കൃഷ്ണപ്രസാദ് പറയുന്നു. ഫണ്ട് പാസ്സായിട്ടുണ്ട്, ഇവിടെ അവർ ഫണ്ടിലാന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയാണ്. 3-4 മാസം ഇതിന് പുറം നടക്കുന്നു. അത് 3-4 പ്രാവശ്യം വിളിച്ചപ്പോൾ അവർ ഫണ്ടില്ലാന്ന് പറഞ്ഞു, പാസ്സായിട്ടുണ്ട് ഫണ്ടില്ലാന്ന് പറഞ്ഞ് ഞങ്ങൾ പറ്റിക്കുകയാണ്. ഫസ്റ്റ് ഇയർ സ്കോളർഷിപ്പിൻ്റെ കാര്യമാണ് പറയണത്. ഇപ്പം ഞാൻ ലാസ്റ്റ് ഇയറായി, സെക്കൻഡ് ഇയർ സ്കോളർഷിപ്പ് വരാറായി. ഇപ്പം ഫോർത്ത് സെം എക്സാം അടുത്ത ആഴ്ച തുടങ്ങുകയാണ്. ലാസ്റ്റ് ഇയർ ഇതേ ഫീസ് അടയ്ക്കുന്ന സമയമായി. ഇപ്പോഴും നമുക്ക് പൈസ ഇല്ലാണ്ട് ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ പോലെ കുറേ പേർക്ക് പൈസ ഇങ്ങനെ കിട്ടാണ്ട്, ആദ്യത്തെ കുറച്ച് പേർക്ക് ഇവിടെ പൈസ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ ഇങ്ങനെ ഫണ്ട് വന്നിട്ടില്ല, പാസ്സായിട്ടുണ്ട് ഫണ്ടില്ലാന്ന് പറ്റിയിരിക്കുകയാണ്. ആ എൻ്റെ കൂട്ടുകാരൻ ഒരാൾ പോയപ്പോൾ ഇങ്ങനെ വരുന്നത് പറഞ്ഞപ്പോൾ എനിക്ക് അനാവശ്യ കാര്യങ്ങൾക്കല്ലേ ഫണ്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ വരുന്നത് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്നു. എം എൽ എ കാണുന്നുണ്ട്, എം എൽ എ ഞങ്ങളെ സ്വന്തം ഞങ്ങളുടെ പുതുക്കാട് എം എൽ എ ആണ്, പുതുക്കാട് കെ രാമചന്ദ്രൻ, അവരോട് പറയുന്നുണ്ട്. സ്കോളർഷിപ്പ് തുക ലഭിക്കാനായി പട്ടികജാതി വികസന കമ്മീഷൻ ഓഫീസിലെത്തിയ ചില വിദ്യാർത്ഥികളെ അവിടെയുള്ള ജീവനക്കാർ അപമാനിച്ചതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. ടിസിവി തൃശൂർ. സംസ്ഥാന റവന്യൂ കലോത്സവത്തിന് നാളെ തൃശൂരിൽ തുടക്കമാകും. 4 വേദികളിലായി രാവിലെ 9 മത്സരങ്ങൾ തുടങ്ങും. ഉച്ചതിരിഞ്ഞ് 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രിമാർ, നിയമസഭാ സ്പീക്കർ, എംപിമാർ, എംഎൽഎമാർ, സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ, സംവിധായകൻ സത്യൻ അന്തിക്കാട്, പെരുവനം കുട്ടൻമാരാർ, കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം ക്ഷേമാവതി, നടന്മാരായ ഇന്നസെന്റ്, ടി ജി രവി, ഹരിശ്രീ അശോകൻ, ജയരാജ് വാര്യർ, ഫുട്ബോൾ താരം ഐ എം വിജയൻ, വിദ്യാധരൻ മാസ്റ്റർ ഹരിനാരായണൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടൻ കലാസന്ധ്യ അരങ്ങേറും. റവന്യൂ ജീവനക്കാരുടെ കലോത്സവം സംസ്ഥാനത്ത് നടക്കുന്നത് ആദ്യമായാണ്. തെക്കേ ഗോപുര നട, ടൌൺഹാൾ, റീജിയണൽ തിയേറ്റർ, സിഎംഎസ് സ്കൂൾ എന്നിവയാണ് വേദികൾ. ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിരക്കളി, നാടോടി നൃത്തം, കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, സിനിമാറ്റിക് ഡാൻസ്, ഓട്ടംതുള്ളൽ, മയം, ലളിതഗാനം, നാടൻപാട്ട്, മാപ്പിളപ്പാട്ട്, ഒപ്പന, നാടകം തുടങ്ങി 39 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. നാട്ടികയിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ 15 വർഷം 9 മാസം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചാമക്കാല പോണത്ത് വീട്ടിൽ ചെപ്പു എന്ന നിഖിലിനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. 2010 കേസിനാസ്പദമായ സംഭവം. വീട്ടിലെത്തിയ പ്രതി 4 ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടി വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കുകയും ലൈംഗിക അതിക്രമത്തിന് മുതിരുകയുമായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച കുഞ്ഞിനെ തോർത്തുപയോഗിച്ച് കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിക്കുകയും കത്തിക്കൊണ്ട് വയറ്റിൽ കുത്തുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനുവേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ അഡ്വക്കേറ്റ് ലിജി മധു, കെ ബി സുനിൽകുമാർ എന്നിവർ ഹാജരായി. ദേശീയപാത ചാലക്കുടി കോടതി ജംഗ്ഷനിൽ കാറിൽ കടത്തുകയായിരുന്ന 145 ലിറ്റർ വിദേശ മദ്യവുമായി യുവാവിനെ ഡിവൈഎസ്പി സി ആർ സന്തോഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പിടികൂടി. മാഹി സ്വദേശി രാജേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. മാഹിയിൽ നിന്നും എറണാകുളത്തേക്ക് മദ്യം കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ച പോലീസ് സംഘം മുനിസിപ്പൽ ജംഗ്ഷനിൽ കാത്തുനിന്നാണ് കാർ തടഞ്ഞത്. പോലീസിനെ കണ്ട് കാറിൽ നിന്നും ഇറങ്ങിയോടിയ യുവാവിനെ പിന്തുടർന്നാണ് പിടികൂടിയത്. നികുതി അടയ്ക്കാത്ത മദ്യം ബാറുകളിൽ എത്തിക്കുന്ന സംഘമാണ് ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കുന്നതായി എസ്ഐ സിദ്ദിഖ് അബ്ദുൽ ഖാദർ പറഞ്ഞു. വാഹന
പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ വിളിച്ചപ്പോൾ അവൻ പരിഭ്രമിച്ചു. അപ്പോൾ ബലമായിട്ട് പിടിച്ച് നിർത്തിയിട്ട് ഡിക്കി തുറപ്പിച്ചാണ്. തുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇതിരിക്കുന്നതാണ്. അപ്പോൾ ചോദിച്ചത് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. ബാറിലേക്ക് വല്ലതും കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അല്ല, ബാറിലേക്കല്ല, ഞാൻ മാഹിയിൽ എനിക്ക് വന്നുവിട്ടാണ് കേരളത്തിൽ ഇറക്കാനായിട്ട്, അംഗവാദി തൃശ്ശൂർ ഭാഗത്ത് ഇറക്കാനായിട്ട്. രേഖകളും എല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നുമില്ല, എനിക്ക് SMS വരും ഫോണിൽ. അപ്പോൾ ആ സമയത്ത് ആ സ്പോട്ടിൽ ഇറങ്ങി കൊടുക്കാനാണ്. ഇവന് ഇതിനു മുമ്പും ഇങ്ങനെ പല പ്രാവശ്യം കടത്തിയിട്ടുണ്ട്. കാറിന്റെ ഡിക്കിയിലായിരുന്നു മദ്യം ഒളിപ്പിച്ചത്. രാജേഷ് ഇതിനു മുൻപും ഇത്തരത്തിൽ മദ്യം കടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ചെറുതും വലുതുമായ 10 കേസുകളിലായിരുന്നു മദ്യക്കുപ്പികൾ. SHO KS സന്ദീപ്, SI മാരായ ശ്രീദേവി, ജിനുമോൻ തച്ചേത്ത്, ASI മാരായ CP ഷിബു, CA ജോബ്, സതീശൻ പടപ്പറമ്പിൽ, PM മൂസ എന്നിവരും മദ്യക്കടത്ത് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പീച്ചി അണക്കെട്ടിന്റെ ഉപരിതലത്തിൽ നിന്ന് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഫ്ലോട്ടിംഗ് ഇൻടേക്ക് പമ്പിംഗ് സംവിധാനത്തിന്റെ മോട്ടോർ ട്രയൽ റൺ ഇന്ന് വൈകിട്ട് നടത്തും. കഴിഞ്ഞ ദിവസം പദ്ധതി പ്രദേശത്ത് ട്രാൻസ്ഫോമർ ചാർജിംഗ് പൂർത്തിയാക്കിയിരുന്നു. 215 HP വീതമുള്ള 3 മോട്ടോറുകൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ കഴിയുമെങ്കിലും ആദ്യഘട്ടത്തിൽ ഒരു മോട്ടോറാണ് പ്രവർത്തിപ്പിക്കുക. ഡാമിന്റെ കെട്ടിൽ നിന്ന് 60 മീറ്റർ ദൂരത്തിൽ വെള്ളത്തിന് നടുവിൽ ജലോപരിതലത്തിൽ നിന്ന് 1.5 അടി താഴ്ന്നു നിൽക്കുന്ന 3 മോട്ടോറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അമൃത കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു ദിവസം 20 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് പമ്പ് ചെയ്യുക. ട്രയൽ റൺ വിജയകരമായാൽ നാളെ മുതൽ ഫ്ലോട്ടിംഗ് ഇൻടേക്ക് പ്രകാരമുള്ള പമ്പിംഗ് തുടങ്ങും. കൊടുങ്ങല്ലൂരിലെ മേത്തല വയലമ്പത്ത് വയോധികയെ കുറുക്കൻ ആക്രമിച്ചു. വെള്ളാശ്ശേരി മുകുന്ദന്റെ ഭാര്യ പ്രേമയെയാണ് കുറുക്കൻ കടിച്ചു പരിക്കേൽപ്പിച്ചത്. വീട്ടുമുറ്റത്ത് വസ്ത്രം വിരിച്ചിരുന്നതിനിടയിലാണ് കുറുക്കൻ ആക്രമിച്ചത്. നിലവിളി കേട്ട് ഓടിയെത്തിയ ഭർത്താവും മകനും കുറുക്കനെ വിരട്ടി ഓടിച്ചു. വലതുകാലിൽ സാരമായി പരിക്കേറ്റ പ്രേമ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. വയലമ്പത്ത് കുറുക്കന്മാരുടെ ശല്യം ഏറി വരുന്നതായി പരാതിയുണ്ട്. നേരത്തെ തലാപ്പള്ളി ഷൺമുഖന്റെ വീട്ടിലെ പശുവിനെ കുറുക്കൻ ആക്രമിച്ചിരുന്നു. പരിസരവാസിയായ സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിക്കുകയുമുണ്ടായി. പൂങ്കുന്നം പാട്ടുരാക്കൽ റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന പ്രശ്നത്തിന് പരിഹാരമായി കാന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. റോഡ് പുനർനിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന KSTPയാണ് കാന ആഴം കൂട്ടി പുനർനിർമ്മിക്കുന്നത്. ഇതോടെ കാനയിലൂടെയുള്ള ഒഴുക്ക് സുഗമമാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഇപ്പോൾ പുനർനിർമ്മിക്കുന്ന കാന പൂങ്കുന്നം പള്ളിയുടെ മുന്നിലുള്ള കാനയിലേക്ക് എത്തിച്ചാലേ ശാശ്വത പരിഹാരമാകൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇടവേള വാർത്തകൾ തുടരുന്നു. മണ്ണുത്തി അഗ്രി സിറ്റി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാക്കിനിക്കാട് ആദിവാസി സ്കൂളിലേക്ക് ഇന്റർനെറ്റ് ഒരുക്കി നൽകി. മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും നിക്ഷേപിക്കാനുള്ള സാമഗ്രികളും സ്കൂളിന് കൈമാറി. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലേക്ക് കേബിൾ കണക്ഷൻ നൽകിയ ഓപ്പറേറ്റർമാരായ VK നൈബി, VT സിജോ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ ആദരിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് PV സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. സ്വർണ്ണക്കടത്തു കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേക്കോട്ട സെന്ററിൽ ധർണ നടത്തി. BJP മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സമിതി അംഗം വിനോദ് പൊള്ളാഞ്ചേരി, മുരളി കോളങ്ങാട്ട്, ഈസ്റ്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി KB സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ സ്വർണം നേടി 11 വയസ്സുകാരൻ. മത്സരിച്ച 5000 പേരിൽ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറി വേദനാഥ്. ഹരിയാനയിൽ നടത്തിയ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തിനു വേണ്ടി മത്സരിച്ച ആൺകുട്ടികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വേദനാഥ് കൂനത്ത്. കളരിപ്പയറ്റിൽ 40 കിലോയിൽ താഴെയുള്ളവരുടെ മെയ്പയറ്റ ഇനത്തിൽ മത്സരിച്ച വേദനാഥ് സ്വർണം നേടിയതോടെ ഖേലോ ഇന്ത്യയിൽ മത്സരിച്ച 5000 താരങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറി. പഴഞ്ഞി അരുവായി VKM കളരിയിലെ MB വിനോദ് കുമാർ ഗുരുക്കളുടെ കീഴിൽ 6 വയസ്സുമുതലാണ് വേദനാഥ് കളരി അഭ്യസിക്കാൻ തുടങ്ങിയത്. 9 വയസ്സിൽ ബംഗളൂരുവിൽ വെച്ച് നടത്തിയ ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മെയ്പയറ്റിലും ചുവടുകളിലും വേദനാഥ് സ്വർണം കരസ്ഥമാക്കിയിരുന്നു.
പിന്നീട് 2021 ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലും ഈ നേട്ടം ആവർത്തിച്ചതോടെയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മത്സരിക്കാൻ വേദനാഥ് അർഹത നേടിയത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകിയ 120,000 രൂപയുടെ സ്കോളർഷിപ്പും ഈ കൊച്ചുമിടുക്കൻ നേടിയിട്ടുണ്ട്. അരിവായി VKM കളരിയിൽ നിരവധി പേർ ആയോധനവിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. ശ്രദ്ധയോടുകൂടി ചുവടുകൾ പഠിച്ചെടുക്കുന്ന മിടുക്കരായ തന്റെ ശിഷ്യരിൽ ഒരാളായ വേദനാഥ് കളരിക്കും നാടിനും അഭിമാനമാണെന്ന് MP വിനോദ് കുമാർ ഗുരുക്കൾ പറയുന്നു. 2018-19 കാലഘട്ടത്തിൽ ബാംഗ്ലൂരിൽ നടന്ന ദേശീയ മത്സരത്തിലാണ് മെയ്പേറ്റ് ഇനത്തിലും ഫസ്റ്റ് പ്രൈസ് പിടിച്ചാളാണ്. അപ്പോൾ വേദനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, കളരിയിലെ തുടക്കം തന്നെ ഇപ്പോൾ കാലുകളോ അല്ലെങ്കിൽ അതിൻ്റെ ചുവടുകളൊക്കെ പിടിക്കുമ്പോൾ അത് വളരെ കൃത്യമായി ശ്രദ്ധിച്ച് പിടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്കാണ് കൂടുതൽ അത്തരത്തിൽ വിജയങ്ങൾ നേടാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൽപ്പെടുന്ന ഒരാളാണ് വരുന്നത്. പെങ്ങാമുക്ക് കൂനത്ത് രവീന്ദ്രനാഥിൻ്റെയും രമ്യയുടെയും മകനായ വേദനാഥ് കുന്നംകുളം MJD ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. TCV കുന്നംകുളം. ചേംബർ ഓഫ് കൊമേഴ്സ് ദിനാഘോഷവും വിവിധ മേഖലകളിലെ പ്രതിഭകൾക്കുള്ള പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച തൃശൂർ കാൽഡിയൻ സെന്ററിൽ നടക്കും. കേന്ദ്രമന്ത്രി V.മുരളീധരൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ TS പട്ടാഭിരാമൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NK വിനോദ് കുമാർ, തൃശൂർ ഡിസ്ട്രിക്ട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ സൈമൺ തുടങ്ങിയവർ പങ്കെടുക്കും. ചടങ്ങിൽ സന്തോഷ് ട്രോഫി കേരള ടീം ക്യാപ്റ്റൻ ജിജു ജോസഫ് ഉൾപ്പെടെ 6 പേർക്ക് വിവിധ മേഖലകളിലെ മികച്ച പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PKA ജലീൽ, സെക്രട്ടറി ആൻഡ്രൂസ് മന്നില, ട്രഷറർ EB ബിപിൻ, പ്രോഗ്രാം കൺവീനർ ജോസ് കവലക്കാട്ട്, PRO ജോജോ മാത്യു എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ BJP എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് റോഡിൽ ജംഗ്ഷനിൽ കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി AR അജിഘോഷ് ഉദ്ഘാടനം ചെയ്തു. BJP എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ആദൂർ അധ്യക്ഷനായി. സംസ്ഥാന സമിതി അംഗം E ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ കുട്ടഞ്ചേരി, ജിത്തു തയ്യൂർ, ഉണ്ണികൃഷ്ണൻ അമ്മാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പാറപ്പുറം ഗ്രാമീണ വായനശാലയിൽ പുതിയതായി നിർമ്മിച്ച റീഡിംഗ് റൂം ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. മുൻ MLA ബാബു എം പാലിശ്ശേരിയുടെ അസ്ഥി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയത്. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് മെമ്പർ ബീന രമേശ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് ബാലാജി എം പാലിശ്ശേരിയെ ചടങ്ങിൽ ആദരിച്ചു. ഇന്ത്യ നേപ്പാൾ റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ റയൂസുദ്ദീൻ, KH ഫിർദൌസ്, KR വിഷ്ണു, കൈലാസ്, ബോബി എന്നിവരെയും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. IM വിജയന് ഡോക്ടറേറ്റ് ലഭിച്ചു. റഷ്യയിലെ അക്കാൻഗ്രിസ്ക് നോർത്തേൺ സ്റ്റേറ്റ് മെഡിക്കൽ സർവകലാശാലയാണ് വിജയന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത്. കായിക മേഖലയ്ക്ക് സമ്മാനിച്ച സംഭാവന പരിഗണിച്ചാണ് ഡോക്ടറേറ്റ് നൽകിയത്. റഷ്യയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടറേറ്റ് ഏറ്റുവാങ്ങി. മലപ്പുറം MSPയിൽ സ്ഥാപിക്കുന്ന പോലീസ് ഫുട്ബോൾ അക്കാദമിയുടെ നിയുക്ത ഡയറക്ടർ കൂടിയാണ് വിജയൻ. ലഹരി വിമുക്ത ഗ്രാമം എന്ന ലക്ഷ്യവുമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് സ്കൂൾ ലഹരി വിരുദ്ധ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിലെ വിവിധ സംഘടനകളിൽ സജീവമാക്കി കൌമാരക്കാരെ ലഹരിയിൽ നിന്നും മാറ്റി നിർത്തണമെന്നും വിദ്യാർത്ഥികൾ മൊബൈൽ ലഹരിയിൽ അടിമപ്പെട്ടു പോകരുതെന്നും ഋഷിരാജ് സിംഗ് പറഞ്ഞു. ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സിനിമ ഇയാംപാറ്റകൾ ഫാദർ സേവി പുത്തിരിക്ക് കൈമാറി പ്രകാശനം ചെയ്തു. പ്രധാന അധ്യാപകൻ PF ജോസ്, ഫാദർ സിജേഷ് വാതുക്കാടൻ, AD തോമസ്, PK റീന തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സിറ്റി പോലീസ് പിടികൂടിയ മയക്ക് മരുന്നുകൾ നാളെ നശിപ്പിക്കും. തൃശൂർ സിറ്റി പോലീസിന് കീഴിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചെടുത്ത മയക്കുമരുന്നുകളാണ് നശിപ്പിക്കുന്നത്. 62 കിലോഗ്രാം കഞ്ചാവ്, 1,865 ഗ്രാം ഹാഷിഷ് ഓയിൽ, 13 ഗ്രാം MDMA എന്നിവയാണ് നശിപ്പിക്കുന്നത്. പുതുക്കാട് ചിറ്റിശ്ശേരിയിലെ ക്ലേ കമ്പനിയുടെ ഫർണസിലാണ് മയക്കുമരുന്ന് കത്തിച്ചു കളയുക. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 4% പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കാൻ വ്യവസായ വകുപ്പ്. ബാങ്കുകളുമായി ചേർന്നാണ് വായ്പാ പദ്ധതി. സംരംഭകരുടെ രജിസ്ട്രേഷന് വേണ്ടി തയ്യാറാക്കിയ പോർട്ടൽ ബാങ്കുകൾക്കും ലഭ്യമാക്കും. 4% പലിശയ്ക്ക് ബാങ്കുകൾ വായ്പ നൽകുന്നത് മൂലമുള്ള അധിക ബാധ്യത മറികടക്കാൻ സർക്കാർ പലിശ ഇളവ് നൽകും. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടനെ പുറത്തിറക്കും.
വായനാ മാസാചരണത്തിന്റെ ഭാഗമായി സർവോദയ ദർശനാഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഗാന്ധിയൻ ബാലസാഹിത്യ കൃതികൾ വിതരണം ചെയ്തു. വലക്കാവ് ഇക്കണ്ണവാരിയർ മെമ്മോറിയൽ എൽ പി സ്കൂൾ, മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ, ആദൂർ മഹാത്മാ വിദ്യാലയം എന്നിവിടങ്ങളിലാണ് ഗാന്ധി ബാലസാഹിത്യ കൃതികൾ വിതരണം ചെയ്തത്. സർവോദയ ദർശൻ ചെയർമാൻ എം പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൌൺസിൽ അംഗം രാജൻ എലവത്തൂർ അധ്യക്ഷത വഹിച്ചു. കെ എൻ രത്നം, ആർ ഉമാദേവി ജോഷി, കെ ബി ഗീത, സജി താന്നിക്കൽ, വിനയ്കുമാർ എന്നിവർ സംസാരിച്ചു. മണ്ണുത്തിയിൽ വെറ്റിനറി കോളേജിന്റെ പൈതൃക കെട്ടിടം വെറ്റിനറി ഫാക്കൽറ്റി മ്യൂസിയമായി മാറ്റുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. വെറ്റിനറി കോളേജ് അലുമിനി അസോസിയേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിലാണ് പ്രവൃത്തികൾ നടത്തുന്നത്. കോളേജ് ആരംഭിച്ചതുമുതൽ പ്രവർത്തിച്ച അധ്യാപകർ, പഠിച്ച വിദ്യാർത്ഥികൾ, ജീവനക്കാർ, ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് മ്യൂസിയത്തിലെ ശേഖരമായി മാറ്റാൻ യോജിച്ച വിവിധ വസ്തുക്കൾ സ്വീകരിച്ചാണ് മ്യൂസിയം യാഥാർത്ഥ്യമാക്കുന്നത്. സ്മാർട്ട് ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തകരാറിലാകുന്നതായി പരാതി. സർവീസ് ചാർജ് ഈടാക്കുന്നതിനും പുതിയ ഫോണിലേക്ക് മാറുന്നതിനുമായി ഫോൺ കമ്പനികളുടെ തട്ടിപ്പാണെന്ന് പരാതി. സ്മാർട്ട് ഫോണുകളിലെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഓട്ടോമാറ്റിക്കായാണ് ഭൂരിഭാഗം ഫോണുകളിലും നടക്കുന്നത്. ഫോണിൽ പുതിയ ഫീച്ചർ ലഭ്യമാവാൻ സ്വമേധയാ അപ്ഡേറ്റ് ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ ഫോൺ തകരാറിലാകുന്നതായാണ് ഉയരുന്ന പരാതി. ഡിസ്പ്ലേ തകരാറിലാവുക, ബാറ്ററി ചാർജ് നിൽക്കാതാവുക തുടങ്ങിയ തകരാറുകളാണ് സംഭവിക്കുന്നത്. സർവീസ് സെന്ററുകളെ സമീപിച്ചാൽ തകരാർ പരിഹരിക്കാൻ 5000 രൂപയ്ക്ക് മുകളിലാണ് ചിലവ് വരുന്നത്. ഞാൻ സാംസങ്ങിന്റെ 71 എന്ന ഫോണാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ വാങ്ങിച്ചിട്ട് ഏകദേശം 1.5 വർഷം ആവുന്നുള്ളൂ. എനിക്ക് ഫോണിൽ അപ്ഡേഷൻ വന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഡിസ്പ്ലേ ചെറിയ മങ്ങലുണ്ടായിരുന്നു. അപ്ഡേഷൻ കഴിഞ്ഞ് നോക്കിയപ്പോ കുറച്ച് നേരം ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വൈകിട്ടൊരു ഡിസ്പ്ലേ പോയി. അപ്പൊ ഞാൻ സാംസങ്ങിന്റെ ഓഫീസിൽ സർവീസ് സെന്റർ എന്നുള്ള ഫോൺ വീണിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. നേരെ അവിടെ ചെന്നപ്പോ അവര് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അതിന്റെ ഡിസ്പ്ലേ മാറണം പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഭൂരിഭാഗം സ്മാർട്ട് ഫോണുകൾക്കും 10000 രൂപയാണ് വില. ഫോൺ വാങ്ങുന്നതിനോടൊപ്പം വാറന്റിക്കായി തുക മുടക്കണമെന്നാണ് കമ്പനികളുടെ ഉപദേശം. എന്നാൽ ഇതിനും വലിയ ചിലവ് വരുന്നുണ്ട്. ഫോൺ നിർമ്മിക്കുന്ന കമ്പനിക്ക് അവരുടെ വിറ്റഴിച്ച ഫോണുകളിൽ ഏത് മാറ്റവും വരുത്താനും തകരാറിലാക്കാനും സോഫ്റ്റ്വെയർ വഴി സാധിക്കുന്നുണ്ട് എന്നാണ് പരാതിക്കാർക്ക് പറയാനുള്ളത്. ഇത് പറയാൻ തയ്യാറല്ല. അപ്പോൾ രണ്ടു പേര് ഇതേ കംപ്ലൈന്റ് വന്നിരിക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോണുകൾക്കൊക്കെ ഇങ്ങനെ കംപ്ലൈന്റ് ആണ്. നമ്മൾ വീണിട്ടില്ല, ഒന്നുമില്ല. എന്ത് വിശ്വസിച്ചാണ് നമ്മൾ ഈ ഫോണൊക്കെ എടുക്കുന്നത്? TCV തൃശൂർ. വെങ്കിടങ്ങ പഞ്ചായത്തിൽ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രതിനിധി സംഘമെത്തി. വെങ്കിടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു, വൈസ് പ്രസിഡന്റ് സൌമ്യ സുഖു എന്നിവർ സംഘാംഗങ്ങളെ സ്വീകരിച്ചു. കേരളത്തിലെ പഞ്ചായത്ത്രാജ് നിയമത്തെക്കുറിച്ചും ജനകീയാസൂത്രണ പദ്ധതികളെക്കുറിച്ചും കുടുംബശ്രീ പ്രസ്ഥാനത്തെക്കുറിച്ചും പഠിക്കുന്നതിനാണ് 29-അംഗ സംഘം കിലയിലെത്തിയിട്ടുള്ളത്. കില ഫാക്കൽറ്റി പി വി രാമകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി സി എസ് മിനി എന്നിവർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. വെള്ളിയാഴ്ച തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സന്ദർശിക്കുന്ന പ്രതിനിധി സംഘം 27-ന് ഹിമാചൽ പ്രദേശിലേക്ക് തിരിച്ചുപോകും. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്കൂളുകൾക്ക് സമീപത്ത് പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും പരിശോധന നടത്തി. നിയമവിധേയമല്ലാത്ത പ്ലാസ്റ്റിക് കാരി ബാഗുകൾ പരിശോധനയിൽ പിടിച്ചെടുത്തു. ലൈസൻസ്, ഹെൽത്ത് കാർഡ് ഇല്ലാത്തതും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതുമായ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി പിഴ ചുമത്തുകയും ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി വി എ ഉണ്ണികൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പോൾസൺ ജോസഫ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വാതിൽപ്പടി സേവന പദ്ധതിയുടെ പരിശീലനം 2 ദിവസങ്ങളിലായി കൊടകര പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. കെ രാജൻ, കെ പ്രസാദ്, ലളിതാ കൃഷ്ണൻ, കെ ജയശ്രീ, ഷൈജ ഹുസൈൻ എന്നിവർ ക്ലാസ് നയിച്ചു. പഞ്ചായത്തിലെ 1 മുതൽ 19 വരെയുള്ള വാർഡുകളിലെ ജനപ്രതിനിധികൾ, അംഗനവാടി വർക്കർമാർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്കാണ് പരിശീലനം നൽകിയത്. പുന്നിയൂർക്കുളം പഞ്ചായത്തിൽ 1.19 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 5 ഹൈടെക് അംഗനവാടികൾ ഉദ്ഘാടനത്തിനൊരുങ്ങി. ചമ്മന്നൂർ, പരൂർ, പുന്നൂക്കാവ്, ചെറായി, കുമാരൻപടി എന്നിവിടങ്ങളിലാണ് ഹൈടെക് നിലവാരത്തിൽ അംഗനവാടികൾ നിർമ്മിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു, ആലത്തിയിൽ മൂസ, പ്രേമ സിദ്ധാർത്ഥൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ ബിജു സി ബേബി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റി ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലെനോറ, എക്സൈസ് കുന്നംകുളം റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ എ സി ജോസഫ്, സ്കൂൾ ഹെഡ് മാസ്റ്റർ എം കെ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്.
വെങ്ങാനല്ലൂർ നോർത്ത് എ ഡി എസിന്റെ 22-ാമത് വാർഷികാഘോഷ പരിപാടികൾ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നിത്യ തേലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ചെയർപേഴ്സൺ സി രാധ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ കെ ശ്രീവിദ്യ, എല്ലിശ്ശേരി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുടുംബശ്രീ അംഗങ്ങളുടെ കുട്ടികളെയും ആശാവർക്കർമാരെയും ചടങ്ങിൽ ആദരിച്ചു. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക്കിൽ ലോക ഒളിമ്പിക്സ് ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ ടോണി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നാഷണൽ ഓപ്പൺ അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ജോബി മൈക്കിളിനെ ആദരിച്ചു. BJP വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണം നടത്തി. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രേമൻ നമ്പിയത്ത് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ജബ്ബാർ വെങ്കിടങ്ങ്, ശരവണൻ പാടൂർ, വിശാഖ കാമ്പാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി കാട്ടിലങ്ങാടി MRS റെയിൽവേ കോളനി റോഡിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 8-ാം ഡിവിഷൻ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ഡിവിഷൻ കൌൺസിലർ എസ് എ ആസാദ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ബാബു ചീരൻ, വില്യംസ് നെയ്യൻ, ജോബി പാറയ്ക്കൽ തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ലോക ലഹരി വിരുദ്ധ ദിന പരിപാടികളുടെ ഭാഗമായി പേരാമംഗലം ജനമൈത്രി പോലീസ് പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിലെ വിദ്യാർത്ഥികളുമായി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. SI സന്തോഷ് സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ PR ബാബു അധ്യക്ഷത വഹിച്ചു. SHO അശോക് കുമാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. മാള KSRTC റോഡിൽ ബൈക്ക് തെന്നിമറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. പഴയ ഓയിൽ കൊണ്ടുപോയപ്പോൾ ചോർച്ച ഉണ്ടായി റോഡിൽ ഒഴുകിയിരുന്നു. ഇതിൽ തെന്നിയാണ് ബൈക്ക് മറിഞ്ഞത്. അഗ്നിശമന സേനയെത്തി റോഡിലെ ഓയിൽ വൃത്തിയാക്കി. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിക്ക് തുടക്കമായി. നോവലിസ്റ്റ് ഷിനോദ് എളവള്ളി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കായി വിവിധ കലാസാഹിത്യ മത്സരങ്ങളും നടന്നു. സ്കൂൾ PTA പ്രസിഡന്റ് ലിംസൺ KT അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ സൈമൺ, ഫാദർ സ്റ്റീഫൻ അറക്കൽ, ബിനി ജോസ്, ജോവൽ വി ജോസഫ്, ജ്യോതി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര വെങ്ങാനല്ലൂർ വായനശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണ പരിപാടി നടത്തി. വെങ്ങാനല്ലൂർ NLLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. വായനശാല പ്രസിഡന്റ് TS പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി വിനോദ് പന്തലാടി, വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ, വായനശാല ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോടമുക്ക് AMLP സ്കൂളിൽ വായനാ വാരാചരണത്തോടനുബന്ധിച്ച് മാധ്യമ വായന എന്ന പേരിൽ സെമിനാർ നടന്നു. TCV റിപ്പോർട്ടർ ബിജോയ് പെരുമാട്ടിൽ സെമിനാറിന് നേതൃത്വം നൽകി. പ്രധാന അധ്യാപകൻ TU ജെയ്സൺ അധ്യക്ഷനായിരുന്നു. അനു വർഗീസ്, KA അനു, ഫെമി ഫ്രാൻസിസ്, AS ജസീന തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വേട്ടയാടൽ നടത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് കൈപ്പമംഗലം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കാളമുറി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് CJ ജോഷി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക്, കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് PA അനസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പരിമിതമായ ഭൌതിക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന വടക്കേക്കാടിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിനു വേണ്ടി പ്രയത്നിച്ച പ്രമുഖരിൽ ഒന്നാമനാണ് AC കുഞ്ഞിമോൻ ഹാജിയെന്ന് TN പ്രതാപൻ MP അഭിപ്രായപ്പെട്ടു. കുഞ്ഞിമോൻ ഹാജി കൾച്ചറൽ സെന്റർ വടക്കേക്കാട് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. മുൻ DCC പ്രസിഡന്റ് ഒ അബ്ദുറഹിമാൻകുട്ടി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. AC കുഞ്ഞിമോൻ ഹാജി മെമ്മോറിയൽ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് വൈലേരി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭൌതികശാസ്ത്രത്തിൽ PhD നേടിയ NP ധന്യയെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MSc ഇലക്ട്രോണിക്സിൽ 1-ഉം 3-ഉം റാങ്ക് നേടിയ ICA കോളേജിലെ വിദ്യാർത്ഥികളായ മൃദുല, ഐഷ സെയ്ദ് എന്നിവരെയും വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഫസലുൽ അലി ആദരിച്ചു. രോഗികൾക്കും വിദ്യാഭ്യാസത്തിനുമുള്ള ധനസഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റിന്റെ 48-ാമത് വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും നടന്നു.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PM റഫീഖ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി MV ദാസ്, യൂണിറ്റ് ട്രഷറർ PM അബ്ദുൾ റഹീം, ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ നേതാക്കളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. പുത്തൂർ സെന്ററിൽ നിയന്ത്രണമിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് രണ്ട് പേർക്ക് പരിക്കേറ്റു. പുത്തൂർ സ്വദേശി പള്ളിപ്പുറത്തുകാരൻ മനോജ്, ഒല്ലൂർ സ്വദേശി കുറ്റിയായ്ക്കൽ സുബീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ സംഗമം നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ AK ചന്ദ്രശേഖരൻ, സേവ്യൻ പള്ളത്ത്, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ നെടിയിരുപ്പിൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി ജോസഫ് പടമാടൻ, സംസ്ഥാന സമിതി അംഗങ്ങൾ സുധീർ ബേബി, KP ജോർജ് എന്നിവർ നേതൃത്വം നൽകി. സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഇന്റർനാഷണൽ സിവിൽ റൈറ്റ്സ് കൌൺസിൽ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം തൃപ്രയാറിൽ നടന്നു. കർണാടക സംസ്ഥാന പ്രസിഡന്റും കേരളത്തിന്റെ ചുമതലയുള്ള ഗോപിനാഥ് വന്നേരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കോർഡിനേറ്റർ KA ഹംസ, വൈസ് പ്രസിഡന്റുമാരായ രാമചന്ദ്രപിള്ള, KS ഷാജു, PG അഭിലാഷ്, മനോജ് ചീരോത്ത് എന്നിവർ പങ്കെടുത്തു. ഞാറ്റുവേലയെ വരവേൽക്കാൻ വേലൂർ ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങി. വൈവിധ്യങ്ങളും വ്യത്യസ്തതയും നിറഞ്ഞ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം MLA AC മൊയ്തീൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സപ്ന റഷീദ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലളിത ഗോപി എന്നിവർ സംസാരിച്ചു. സമ്പുഷ്ട കേരളം പദ്ധതിയുടെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പ് കേരള സംസ്ഥാന ഹോർട്ടികോർപ്പുമായി ചേർന്ന് സംസ്ഥാനത്തെ അംഗണവാടി കുട്ടികൾക്ക് തേൻ വിതരണം ചെയ്യുന്ന തേൻകണം പദ്ധതിക്ക് തുടക്കമായി. മറ്റത്തൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ചിത്ര സുരാജ്, ICDS സൂപ്പർവൈസർമാരായ ബിജിമോൾ, MH രജിക, ഊരിമൂപ്പൻ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടികവർഗ സുസ്ഥിര മിഷൻ പദ്ധതിയുടെ ഭാഗമായി മലക്കപ്പാറ പെരുമ്പാറ ആദിവാസി കോളനിയിൽ ആടുകളെ വിതരണം ചെയ്തു. ഒരു കുടുംബത്തിന് 3 ആടുകളെ വീതമാണ് നൽകിയത്. അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK രജേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ നടാക്ഷ വിജയൻ അധ്യക്ഷയായി. ഫണ്ടില്ലെന്ന് പറഞ്ഞ് പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക നൽകുന്നില്ലെന്ന് ആക്ഷേപം. സ്കോളർഷിപ്പ് തുക ലഭിക്കാനായി പട്ടികജാതി വികസന കമ്മീഷൻ ഓഫീസിലെത്തിയ തങ്ങളെ ജീവനക്കാർ അപമാനിച്ചു വിട്ടതായി വിദ്യാർത്ഥികൾ. സംസ്ഥാന റവന്യൂ കലോത്സവത്തിന് നാളെ തൃശൂരിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിന് 15 വർഷം 9 മാസം കഠിന തടവ്. ചാമക്കാല സ്വദേശി നിഖിലിനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ചാലക്കുടി കോടതി ജംഗ്ഷനിൽ കാറിൽ കടത്തുകയായിരുന്ന 145 ലിറ്റർ വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ. മാഹി സ്വദേശി രാജേഷിനെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം.